കാരുണ്യത്തിൻ്റെ കരങ്ങൾ തൻ്റെ കുടുംബത്തിന് നേർക്ക് നീളുന്നതിനായി പ്രാർത്ഥനകളിലൂടെ കഴിയുകയാണ് അഫ്സലും കുടുംബവും. പെരുമാതുറ മാടനുള്ള സുൽത്താന മനസ്സിലിൽ അഫ്സൽ ചികിത്സയ്ക്കും വീട് നിർമ്മിക്കാനുമായാണ് സുമനസുകളിൽ നിന്ന് സഹായം തേടുന്നത്. ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു അഫ്സൽ. ഉമിനീർ ഗ്രന്ഥിയിൽ ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ഒന്നര വർഷമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രണ്ട് ശസ്ത്രക്രിയകൾ കഴിഞ്ഞു. ഇപ്പോൾ ജോലിക്ക് പോകാൻ കഴിയില്ല. അഫ്സൽ ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടുന്ന വരുമാനം മാത്രമായിരുന്നു കുടുംബത്തിന്റെ ആശ്രയം. എൻ്റെ പേര് അഫ്സൽ എന്നാണ്. ഞാൻ ആട്ടോ തൊഴിലാളിയായിരുന്നു. താമസം മാടമ്പളയിലാണ്. എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു, ക്യാൻസർ രോഗമായിരുന്നു. എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ്. മൂന്ന് പെൺകുട്ടികളാണ്. പിന്നെ ഈ വീട്ടിൻ്റെ ഒരു കാര്യമാണ് മെയിനായിട്ട് ഞങ്ങൾ വയ്ക്കുന്നത്. കാരണം വളരെ വളരെ ബുദ്ധിമുട്ടിലാണ്. കാരണം കുട്ടികൾക്ക് കിടന്നുറങ്ങാൻ വരുന്നില്ല. മഴ പെയ്താൽ ചോർച്ചയും, പിന്നെ ഇഴജന്തുക്കൾ കയറി വരുന്നു. അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ട്. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു പാമ്പ് കയറി വന്നു. ഞങ്ങളത് പിടിച്ച് വേറെ ആൾക്കാരെ വിളിച്ച് അതിനെ ഇവിടുന്ന് ആട്ടി ഓട്ടിക്കുകയും ചെയ്തു. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ വീട്ടിനകം വെള്ളം ഊറ്റിറങ്ങും. വെള്ളം കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു മോള് സുഖമില്ലാത്ത ഒരാളുണ്ട്. അവർക്ക് കണ്ണിൻ്റെ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ അത് എല്ലാം കൂടെ കൊണ്ട് ആകെ ഒരു ബുദ്ധിമുട്ടാണ്. എനിക്ക് ഈ വീട് എങ്ങനെയെങ്കിലും ഒന്ന് ഇതായി കിട്ടണം. അപ്പോൾ അവിടെ നമുക്കുള്ളത് 2 സെൻറ്റ് ഭൂമിയാണ്. അപ്പോൾ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് അവർ വീട്ടിനെ അനുവദിക്കുന്നതെന്ന് പറയുന്നല്ല. ഇതുവരെയും ഇപ്പോൾ 3-4 വർഷം നമ്മൾ ഗ്രാമസഭയിലൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. എല്ലാവരും നല്ല മനസ്സുള്ള എല്ലാവരും സഹായിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഭാര്യയും 3 പെൺകുട്ടികളും അടങ്ങുന്നതാണ് അഫ്സലിൻ്റെ കുടുംബം. 2 സെൻറ്റ് ഭൂമിയാണ് ആകെയുള്ളത്. ഏതു നിമിഷവും പൊളിഞ്ഞു വീഴാറായ കുടുസ് വീട്ടിലാണ് ഈ കുടുംബം കഴിയുന്നത്. മഴ പെയ്താൽ വീടാകെ ചോർന്നൊലിക്കും. എനിക്ക് 3 പെൺമക്കളാണുള്ളത്. വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. വീട്ടിൻ്റെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാണ്. ഇഴജന്തുക്കളൊക്കെ കയറി വരുന്ന അവസ്ഥയിലാണ്. എല്ലാവരുടെയും നല്ല മനസ്സുകൊണ്ട് ഈ വീടൊന്ന് റെഡിയാക്കി തരണമെന്ന് പറഞ്ഞു. ചോർച്ചയും ഊറ്റിളക്കലും, ഊറ്റ വെള്ളം കയറി മക്കളെയൊന്നും കിടത്താൻ പറ്റാത്ത അവസ്ഥയാണ്. ഇഴജന്തുക്കളൊക്കെ കയറി വരുന്നു. പെൺമക്കളെ ഇട്ടുകൊണ്ട് അടച്ചുറപ്പില്ലാത്ത വീട്ടിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അവരെ ഒന്ന് സുരക്ഷിതമാക്കണം, അത്രയേ ഉള്ളൂ. വീടിനായി പഞ്ചായത്തിൽ അപേക്ഷ നൽകുകയും ഗ്രാമസഭയിൽ ആവശ്യപ്പെടുകയും എല്ലാം ചെയ്തെങ്കിലും വീട് അനുവദിച്ചിട്ടില്ല. ഇപ്പോൾ രോഗം കൂടി ബാധിച്ചതോടെ ആകെ ദുരിതത്തിലാണ് അഫ്സലിന്റെ കുടുംബം. അഫ്സലിന് വേണ്ടി സഹായം സ്വരൂപിക്കുന്നതിന് ഫെഡറൽ ബാങ്കിന്റെ പെരുമാതുറ ശാഖയിൽ അഫ്സലിന്റെ പേരിൽ 1-2-1-7-0-1-0-1-4-1-3-7-0 എന്ന നമ്പറിൽ SB അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. IFSC കോഡ് FDRL 0001-2-1-7. പെരുമാതുറ മാടൻവിള സ്വദേശി അഫ്സൽ, അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. ഭാര്യയും 3 മക്കളും, 3 കുട്ടികളും പെൺമക്കളാണ്. 15, 12, 9 വയസ്സായ കുട്ടികളാണ്. അദ്ദേഹത്തിന് 1.5 വർഷം മുമ്പ് ഉമിനീർ ഗ്രന്ഥിയിൽ ക്യാൻസർ രോഗം പിടിപെട്ടതിനെ തുടർന്ന് ഇപ്പോൾ ആട്ടോ ഓടിക്കാനും മറ്റും കഴിയാതെ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബാംഗമാണ്. അപ്പോൾ വീട് തന്നെ അടച്ചുറപ്പുള്ള ഒരു വീടല്ല, മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല. ഇപ്പോൾ 1.5 വർഷമായിട്ട് ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിലാണ്. ഇപ്പോൾ ചികിത്സയ്ക്ക് തന്നെ പൈസ ഇല്ലാതെ വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകയാണ്. ഒപ്പം മക്കളുടെ വിദ്യാഭ്യാസത്തിനും മറ്റുമൊക്കെ. വീട് തന്നെ ശക്തമായിട്ടൊരു മഴ പെയ്തു കഴിഞ്ഞാൽ മുഴുവൻ വെള്ളവും വീടിനകത്താണ്. ജീർണിച്ച ഒരു വീടാണ്. വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല. വളരെ കഷ്ടമാണ് ഈ കുടുംബത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഇപ്പോൾ ചികിത്സയ്ക്കും പൈസ ഇല്ലാതെയും
അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പോലും ജീവിത കാര്യങ്ങൾക്ക് പോലും നടക്കാതെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അടച്ചുറപ്പുള്ള ഒരു വീട്, മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ ഭാവി ജീവിതം, ഇതിനൊക്കെ നല്ലവരായ സുമനസ്സുകളുടെ സഹായം ഉണ്ടാവണം. ഈ വീഡിയോ കാണുന്ന ലോകമെങ്ങുമുള്ള മനുഷ്യ സ്നേഹികളായ മലയാളികളുടെ സ്നേഹം കരുതലും സഹായവും ഈ കുടുംബത്തിനുണ്ടാകണം. അങ്ങനെ നിങ്ങൾ സഹായിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബം രക്ഷപ്പെടും. ഈ അഫ്സലിൻ്റെ തുടർ ചികിത്സയ്ക്ക് അതൊരു സഹായമാവും. ഒപ്പം നല്ല അടച്ചുറപ്പുള്ളൊരു വീട് നിർമ്മിക്കണം. അദ്ദേഹം ഒരു ആട്ടോ തൊഴിലാളിയായിരുന്നു. ആ ആട്ടോ തൊഴിലാളി വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വിഷമത്തോടുകൂടിയായിരുന്നു ഈ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 14, 9, 8 വയസ്സായ 3 പെൺകുട്ടികളുടെ പിതാവുമായിരുന്നു. പക്ഷേ പടച്ചവൻ്റെ പരീക്ഷണം എന്നുള്ള നിലയിൽ അദ്ദേഹം പെട്ടെന്നൊരു ക്യാൻസർ രോഗിയാവുകയും ജീവിതം തന്നെ ആകെ താറുമാറായി ഇരിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങളിപ്പോൾ ഈ കണ്ടു ഈ വീട്, ഈ 3 പെൺകുട്ടികളെയും തൻ്റെ ഭാര്യയെയും വിട്ട് രാത്രി ഉറങ്ങുന്നത് വളരെ ബുദ്ധിമുട്ടും പ്രയാസത്തിലുമാണ്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഈ ഒരു വീട് ഒന്ന് റെഡിയാക്കി കിട്ടണമെന്നുള്ള രീതിയിലാണ്. നിങ്ങളെല്ലാവരും സഹായിച്ച് അദ്ദേഹത്തിന് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നത്. അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം ആഖിറത്തിൽ തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ കുട്ടികളുടെയും ഈ പിതാവിൻ്റെയും ഈ ഭാര്യയുടെയും എല്ലാവരുടെയും പ്രാർത്ഥന എന്നും നിങ്ങൾക്കുണ്ടാകും, അതിൽ യാതൊരു സംശയമില്ല. എല്ലാവരും അദ്ദേഹത്തിനൊന്ന് നല്ലതുപോലെ സഹായിച്ച് ഈ വീടിൻ്റെ കാര്യം ഒന്ന് പരിത്യപ്പെടുത്തി എടുക്കണമെന്ന് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ എല്ലാവരോടും ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുകയാണ്. സുമനസ്സുകളുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. HP News, ആറ്റിങ്ങൽ.